ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ല എന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. 18 പേരുടെ വിവരം ഹേമ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. പക്ഷേ ഇവരിൽ ആരെയും ഹേമ കമ്മിറ്റി വിളിച്ചിട്ടില്ല. ചൂഷണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ ജസ്റ്റിസ് ഹേമ അത് പോലീസിനെ അറിയിക്കണമായിരുന്നു. ചലച്ചിത്ര മേഖലയിലെ ലഹരി മാഫിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടു. പ്രതികരണം നോക്കാം. പേര് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ മുഖം മറച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ ഞങ്ങളെല്ലാം മുഖം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിഷയത്തെ ചൊല്ലി ഞങ്ങൾ 3 പേരെയും മാധ്യമത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച അവരോടുള്ള ഒരു എതിർപ്പാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ആ പൊതുയോഗത്തിൽ 4 ഭാഗത്തു നിന്നും ക്യാമറ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്താണ് അത് നടത്തിയത്. അതിൽ ആദ്യം 2 പെൺകുട്ടികൾ വളരെ മുൻധാരണയോടുകൂടി കയറി സംസാരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഷൗട്ട് ചെയ്യാനാണ് തുടങ്ങിയത്. അതായത് ഈ സംഘടനയെ പൊളിക്കും എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. വളരെ സമചിത്തതയോടുകൂടി എത്രത്തോളം സമാധാനപരമായി നമ്മളത് നേരിടണമോ അത്രത്തോളം സമാധാനപരമായാണ് സംസാരിച്ചത്. പിന്നീട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ 10 വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത്. എനിക്ക് 16-ാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത്. അന്നെനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ പെരുമാറി എനിക്ക് നിന്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല. അരുൺ ശങ്കർ വിവരങ്ങൾ വേണ്ട. അരുൺ, ഏത് യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ഷൗട്ട് ചെയ്യുന്നു എന്ന നിലയിലാണ് പറഞ്ഞേക്കും, പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് സംഘടനാ നേതൃത്വത്തിനെതിരെ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ആ വിഷയത്തിലാണ് ഇന്ന് ഭാഗ്യലക്ഷ്മി പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയോടൊപ്പം തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ആ വിഷയത്തിലാണ് ആദ്യത്തെ പ്രതികരണം വന്നത്. അതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രതികരണവും നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അതൊരു വിഭാഗത്തിൻ്റെ മാത്രം റിപ്പോർട്ടാണ്, എല്ലാവരെയും കേൾക്കാൻ ഹേമ കമ്മിറ്റി തയ്യാറായില്ല. താനുൾപ്പെടെ 4 പേർ മാത്രമാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതോടൊപ്പം തന്നെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള സംഘടനയിൽ നിന്ന് പോയത്. എന്നിട്ട് അതിനുശേഷം 18 പേരുടെ പേരുകൾ കമ്മിറ്റിക്ക് ഞാൻ നൽകിയിരുന്നു. എന്നാൽ അവരെ ആരെയും കമ്മിറ്റി വിളിക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് ഉൾപ്പെടെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ആരെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഹേമ ചെയ്യേണ്ടി, ജസ്റ്റിസ് ഹേമ ചെയ്യേണ്ടിയിരുന്നത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ ശക്തമായ വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ പിന്നെ ഫെഫ്ക സംഘടനയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ സംഘടന കൂടി നിലപാടായിട്ട് മാറുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായൊരു ചർച്ച ഈ വിഷയത്തിൽ ഫെഫ്ക യൂണിയൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു അവലോകന റിപ്പോർട്ട് അടുത്ത ദിവസം ഫെഫ്ക പുറത്തുവിടും. എന്തായാലും റിപ്പോർട്ടിന്മേൽ ശക്തമായ വിമർശനമാണ് ഭാഗ്യലക്ഷ്മി ഉന്നയിച്ചിരിക്കുന്നത്. ഒരു പ്രതികരണം കൂടിയുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ, അതുകൂടി കേട്ടിട്ട് വരാം. ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത്? സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ ഈ സിനിമ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത്? എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ. എന്താണിത്? ഇതിനായിരുന്നോ ആ കമ്മിറ്റി? അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. അരുൺ തൊടുന്നുണ്ട്. അരുൺ, ഭാഗ്യലക്ഷ്മി വലിയൊരു വിമർശനം കൂടിയാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പല ആരോപണങ്ങൾ വരുന്നു, പലർക്കെതിരെയും വരുന്നു, അതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ എല്ലാം കോടതിയുടെ മുമ്പിലേക്ക് എത്തിയെങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായും അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് വരികയാണോ സിനിമാ രംഗത്തെ തന്നെ കുറച്ചുപേരെങ്കിലും? തീർച്ചയായിട്ടും അങ്ങനെ ഒരു എതിർവാദം കൂടി ഇപ്പോൾ ഉന്നയിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞ ആ ഒരു പ്രസ്താവന, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഒന്നടങ്കം അപമാനിക്കപ്പെടുന്നു, അങ്ങനെ അതിനു വേണ്ടിയിട്ടായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെങ്കിൽ അത് വലിയ ദ്രോഹമാണ് സിനിമാ മേഖലയോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഒരു വിഭാഗത്തെ നിർത്തുന്നുണ്ട്. അത് WCC ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഒരു വ്യക്തത വരുത്താൻ ഭാഗ്യലക്ഷ്മി തയ്യാറായിട്ടില്ല. ഒരു വിഭാഗത്തെ മാത്രമാണ്
ഹേമ കമ്മിറ്റി കേട്ടത് എന്നുള്ളൊരു ആരോപണമുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് മാത്രമാണ് കമ്മിറ്റി ചോദിച്ചത്. ഭാഗ്യലക്ഷ്മി കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായിരുന്നു. അത് അവരോടൊക്കെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. മറ്റുള്ള നിരവധി വിഷയങ്ങൾ ഈ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ചോദിച്ചില്ല എന്നൊരു മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റിക്കെതിരെ, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെതിരെ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായൊരു പ്രതികരണം സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിനെ പിന്തുണച്ച് ആരൊക്കെ രംഗത്ത് വരും, അതോടൊപ്പം തന്നെ ഫെഫ്കയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ്.